ഒരു പ്രത്യേക അഭിമുഖം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഞാൻ താങ്കളെ വളരെ വിശദമായിട്ട് ജെ ബി ജംഗ്ഷനിൽ അഭിമുഖം ചെയ്തിരുന്നു. അന്ന് നമ്മൾ ആടിപ്പാടി ഒരുപാട് സമയം ചെലവഴിച്ചിരുന്നു. പക്ഷെ ആ ഒരു സാഹചര്യമല്ല ഇന്നുള്ളത്. അത് നിങ്ങളുടെ ഒരു നിഗമനം അല്ലാതെ അത് യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമൊന്നുമില്ല. എനിക്കൊന്നായി ഞാനായി ഇഗ്നോർ അവരുത്തേക്ക് ചുമ്മാ ചെറിയ ചെറിയ ചില കാര്യങ്ങളൊക്കെ രാഷ്ട്രീയമല്ലേ, രാഷ്ട്രീയമാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഓരോരുത്തരൊന്ന് പറയും. ചിലപ്പോൾ പിള്ളേർ മാവലെറിയുമ്പം സ്വന്തം വീട്ടിൽ നിന്ന് മാവലെറിയല്ലേ. അപ്പോൾ താങ്കളെ ലക്ഷ്യം വെച്ചായിരുന്നില്ലേ ഏറ്? ഏത് ഏറ്? ഈ പിള്ളേരെറിഞ്ഞ ഏറ്? ഇല്ല, എന്നെ ലക്ഷ്യം വെച്ചൊന്നുമില്ല. മാണി സാറേ, അതായത് ഇന്ന് എനിക്കറിയില്ല എത്രത്തോളം താങ്കൾക്ക് ഓരോ ചോദ്യത്തോടും പ്രതികരിക്കാൻ പറ്റുമെന്നുള്ളത്. സ്വാഭാവികമായിട്ട് താങ്കളെപ്പോലെ പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവിന് എവിടെ പിടിക്കണം എവിടെ വിടണമെന്നുള്ളത് നന്നായിട്ടറിയാം. പക്ഷേ എങ്കിൽ പോലും പ്രേക്ഷകർ കാണുന്നുണ്ട്, എല്ലാ ഭാഗത്തുള്ള പ്രേക്ഷകർ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് ശ്രീ കെ എം മാണി അതിനോട് മറുപടി പറയാത്തത്, ഒഴിഞ്ഞു മാറിയോ എന്നൊക്കെയുള്ള സന്ദേഹങ്ങൾ ഉണ്ടാകാം. താങ്കൾക്ക് ഞാൻ വിടുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞൊരു മൂന്നാല് ദിവസമായിട്ട് ഉയർന്നു വന്ന ചില ചോദ്യങ്ങൾ, പരാമർശങ്ങൾ, അനുമാനങ്ങൾ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഒരു വിദ്വാൻ പറഞ്ഞൊരു കാര്യം, മാണി സാറ് ശാരീരികമായിട്ടും മാനസികമായിട്ടും ക്ഷീണിതനാണ്, ആരോപണത്തിൻ്റെ പാപക്കറ കഴുകിക്കളയാൻ അദ്ദേഹം 6 മാസം വനവാസം എന്നുള്ള ഉപയോഗിച്ചില്ല, പണ്ടൊക്കെ വനവാസം എന്ന് ഉപയോഗിക്കുക, അദ്ദേഹം മാറി നിൽക്കട്ടെ. വേദന തോന്നിയോ മാണി സാറിന്? ഇത് എന്താ ഈ പറയുന്നത്? എനിക്ക് മാനസികമായി ആരോഗ്യം, ശാരീരികമായി വല്ല ആരോഗ്യക്കുറവുണ്ടോ? ഞാൻ വളരെ കൂടുതൽ ഉന്മേഷവാനാണ്. പിന്നെ പാപക്കറയെന്നെ, എനിക്ക് പാപക്കറയൊന്നുമില്ല, ആരോപണം ഉന്നയിക്കുന്നവർക്കാണ് പാപക്കറകളൊക്കെ ഉള്ളത്. തെറ്റല്ലേ? ആരോപണം ഉന്നയിക്കുന്ന നിനക്ക് നിൻ്റെ സഹോദരനോടൊരു വിരോധം ഉണ്ടെങ്കിൽ നീ ബലി പിടിക്കാൻ വരുന്നതിന് മുമ്പ് ആ സഹോദരനുമായി രമ്യപ്പെടണമെന്നാണ് ബൈബിള് പോലും പറയുന്നത്. ഇത് ചുമ്മാ വ്യക്തിവൈരാഗ്യം കൊണ്ട് ഇങ്ങനെ പറയുന്നല്ലാതെ എനിക്കെന്നെ ആരോപണത്തിന് കറവല്ലം കഴുകിക്കളയാനുണ്ട്. എൻ്റെ ശരീരത്തിൽ കളങ്കമേ ഇല്ല. ശുഭ്രവസ്ത്രധാരിയാണ് താങ്കൾ, പക്ഷേ എങ്കിൽ പോലും താങ്കളുടെ ശരീരത്തെ ഒരുപാട് ചെളി പുരണ്ടു കഴിഞ്ഞു എന്ന് താങ്കളുടെ താവളത്തിൽ നിന്നാണ് ആൾക്കാർ. ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല, എൻ്റെ ശരീരം കണ്ടില്ല, എപ്പോഴും കണ്ടില്ലേ? ഇതുപോലെ തന്നെയാണ് എൻ്റെ ശരീരം. ഇലക്ഷന് പണ്ട് വാങ്ങാത്തവരാരാ? എന്നെ സംബന്ധിച്ചത് ഉണ്ടായിട്ടില്ല, ഇയാൾ വന്നിട്ടുമില്ല, എനിക്ക് തന്നിട്ടുമില്ല, ഞാനത് നിഷേധിക്കുന്നു. മാണി സാർ, ഇപ്പോൾ രണ്ട് കാര്യം പറഞ്ഞു. എന്താ കാരണം വെച്ചാൽ, കോഴ എന്നുള്ളത് എന്തെങ്കിലും കാര്യം നടത്തി കൊടുക്കാനോ നടത്തി കൊടുക്കാതിരിക്കാനോ വാങ്ങുന്ന സംഭവമാണ്. ഇത് ഈ പറഞ്ഞ ആരോപിക്കപ്പെടുന്ന ഈ തുക എന്ന് പറയുന്നത് ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട തുകയാണ്. അതായത് ഇലക്ഷന് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കന്മാരും ഫണ്ട് വാങ്ങാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ലഭിച്ച തുക മാത്രമാണ് ഇത്. ആ തുകയെ പിന്നീട് താങ്കൾക്കെതിരെയുള്ള വിരോധമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് കോഴയായിട്ട് വ്യാഖ്യാനിച്ചു. ലഭിച്ച തുക എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞ അയാൾ വന്നിട്ടില്ല, വാങ്ങിയിട്ടില്ല, പാർട്ടി വാങ്ങിയിട്ടില്ല. ഇനി നിയമവശം പരിശോധിച്ചാൽ ഞാൻ പറഞ്ഞത് ഈ ഫോർ ആർഗ്യുമെന്റ് സേ, അങ്ങനെ സങ്കല്പിച്ചാൽ പോലും അല്ല, അങ്ങനെ വാങ്ങിയിട്ടില്ല, പിന്നെ ഒരു ആർഗ്യുമെന്റ് വാങ്ങിയിട്ടില്ല. പക്ഷെ നിയമത്തിൻ്റെ മുമ്പിൽ ഇതൊന്നും അഴിമതിയേ അല്ല, രണ്ടും കൂടിയാ വസ്തുതാപരമായി തെറ്റ്. താങ്കളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം കിട്ടുന്നു എന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് വിഷമമുണ്ടെങ്കിലും അത് താങ്കളുടെ രാഷ്ട്രീയ വലിപ്പവുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ പ്രാധാന്യം. ഒരുപക്ഷെ താങ്കളുടെ പാർട്ടിയിലെ ഏതെങ്കിലും അത്ര പ്രാധാന്യമില്ലാത്തൊരു വ്യക്തിക്കെതിരെ ഒരു ആരോപണം ഉയർന്നിരുന്നെങ്കിൽ ഇതുപോലെ വരില്ലായിരുന്നു. രണ്ട്, കേരള രാഷ്ട്രീയത്തെ ഒരുപക്ഷെ ഇന്ന് UDF ഭരണത്തെ താങ്ങി നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നെടുന്നോടികളൊന്നാണ് താങ്കൾ. അതുകൊണ്ടാണ് താങ്കൾക്കെതിരെയുള്ള ആരോപണത്തിന് ഇത്രത്തോളം ജനശ്രദ്ധയും മാധ്യമശ്രദ്ധയും ലഭിക്കുന്നത്. ഞാനിത് ആദ്യമേ തള്ളിക്കളഞ്ഞു. ഈ ആരോപണം ആരോപണം കോഴ കോഴ എന്ന് പറഞ്ഞാൽ എന്തോ കൈക്കൂലി വാങ്ങി പോലെ ഇരിക്കും. ഒന്ന്, ഞാനിങ്ങനെ ഒന്നും വാങ്ങിയിട്ടില്ല. രണ്ട്, ഈ ആരോപണ കർത്താവിൻ്റെ തന്നെ ഭാഷ്യമെന്താ, തെരഞ്ഞെടുപ്പിന് കൊണ്ടുവന്ന് പണം തന്നു. ദാറ്റ് ഇറ്റ്സ് നോട്ട് എ കറപ്ഷൻ, ഇറ്റ് ഇസ് നോട്ട് എൻ ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷൻ. നിൽക്കുന്നേ, ഞാൻ മേടിച്ചിട്ടില്ലല്ലോ. ഞാൻ മേടിച്ചിട്ടില്ല, വാങ്ങിയിട്ടില്ല, ചോദിച്ചിട്ടില്ല, ഉണ്ടായിട്ടില്ല. ഒരു വെളിപ്പാടകരെയുള്ള വിജിലൻസിന് പോലും ബോധ്യപ്പെടാത്ത കാര്യം, വേറെ കാര്യം. സാങ്കല്പികമായി അങ്ങനെയാണെന്ന് വിചാരിച്ചു. ഞാൻ വാദത്തിന് വേണ്ടി പറയുന്ന നിയമം എന്താണ്? ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷൻ അല്ല. പിന്നെ ഇതിനെ ചൊല്ലി വലിയൊരു കോലാഹലം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യമായിരിക്കും? ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുള്ളൂ. താങ്കൾ പറയണത് കുറ്റപത്രം വന്നാലും താങ്കൾ രാജിവെക്കില്ല എന്ന് പറഞ്ഞത് ഒരുപക്ഷെ സാന്ദർഭികമായിട്ട് അല്ലെങ്കിൽ സാങ്കല്പികമായി ഒരു അഭിഭാഷകന്റെ ആംഗിളിൽ മാത്രം കണ്ട് പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ മീഡിയയുടെ ആംഗിളായി കൊടുക്കുന്ന മുഴുവൻ, ഇന്നലെയും എനിക്കത് ഞാൻ മീഡിയ കേട്ടു. ഞാൻ പറഞ്ഞത് കോണ്ടെക്സ്റ്റ് മുഴുവൻ പറയല. കെ എം മാണി കുറ്റപത്രം വന്നാലും ഞാൻ രാജിവെക്കുകയാ, ചുമ്മാ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ കേട്ട ആളുകൾക്ക് എന്ത് തോന്നും? കുറ്റപത്രം വരും, ഞാൻ രാജിവെക്കുകയാണ്, ചുമ്മാ കയറി പറഞ്ഞിരിക്കുക. അങ്ങനെയല്ലോ, ഞാനിതൊക്കെ ഓരോ കോണ്ടെക്സ്റ്റല്ല പറയുന്നത്.